നമസ്കാരം. പ്രിയമുള്ളവർ, ഞാൻ ചന്ദ്രസേനൻ മിതിർമല. മായാക്ഷരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറുപ്രായത്തിൽ അമാനുഷിക ശക്തിയിൽ ഏറെ താല്പര്യമുള്ളവരാണ് കുട്ടികളെല്ലാം. അത്തരം കഥകൾ അതിരുകളില്ലാത്ത ധാരാളം സങ്കല്പങ്ങൾ മെനഞ്ഞെടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും. സങ്കല്പത്തിൻ്റെ തേരിലേറി അങ്ങനെ ആകാശം മുട്ട പറക്കുവാനും നമുക്ക് കഴിയുന്നു. അതാണ് ഇത്തരം കഥകളുടെ പ്രത്യേകതയും മേന്മയും. ഇന്ന് അത്തരത്തിലുള്ള ഒരു ബാലസാഹിത്യ കൃതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ അതിലേക്ക് കടക്കാം. 8 ഉം 7 ഉം എത്രയെന്ന അധ്യാപകൻ്റെ ചോദ്യത്തിന് 87 എന്ന് ഞൊടിയിടയിൽ ഉത്തരം പറഞ്ഞ് അപഹാസ്യനാകുന്ന മൈദീൻ. ക്ലാസ്സിൽ ചോദ്യമുണ്ടായാൽ ഉടൻ മൈദീൻ പ്രതികരിക്കും. ആദ്യം മറുപടി പറയണമെന്നത് മൈദീൻ്റെ ഉൾവിളിയാണ്. ചുറ്റുപാടും അനീതിയും അക്രമവും നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാത്തവർ തനിക്ക് പറ്റുന്ന ചെറിയ തെറ്റുകളിൽ ആക്ഷേപം കണ്ടെത്തുന്നതിൽ വിലപിക്കുന്ന നിഷ്കളങ്കനായ കൊച്ചുകുട്ടി. മൈദീൻ്റെ ജനന ദിവസം ഉമ്മ പല അത്ഭുത ദൃശ്യങ്ങളും കണ്ടു എന്ന് മൈദീൻ്റെ ഉപ്പൂപ്പ, അതായത് ഉമ്മയുടെ വാപ്പ, പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചുട്ടകോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദിയായിരുന്നു അദ്ദേഹം. മൈദീനെയും ഒരു മന്ത്രവാദിയാക്കുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതിബുദ്ധിമാനും സൂത്രക്കാരനുമാകുമെന്ന് ഉപ്പൂപ്പ പ്രവചിച്ച മൈദീനാണ് ഇതാ നാട്ടുകാരുടെ മുന്നിൽ ഒരാന മടയനായി മാറുന്നത്. എന്നാലും ഉമ്മയ്ക്ക് അവൻ പുന്നാര മൈദീൻ, നാട്ടുകാർക്കവൻ മണ്ടൻ മൈദീൻ. അങ്ങനെ മൈദീൻ വളർന്നു. ഒരു സ്വപ്നത്തിലൂടെ കടന്നു വന്ന ഉപ്പൂപ്പ മൈദീന് മാന്ത്രിക വിദ്യ ഉപദേശിക്കുന്നതോടെ സ്ഥിതിഗതികൾ മാറിമറിയുകയാണ്. തുടർന്ന് മൈദീനെ കളിയാക്കിയവർ ഓരോരുത്തരും അവരറിയാതെ വിഡ്ഢികളായി മാറുന്നു. അറുപ്പിശുക്കനായ സൈതാലിക്കായും മൈദീനെ പരിഹസിച്ചിരുന്ന പത്രോസും മദ്യപിച്ചു വന്ന് ഭാര്യയെ തല്ലുന്ന കാതർകുട്ടിയും ആനവാൽ നൽകാതെ മൈദീനെ കളിപ്പിച്ച പോക്കറുമെല്ലാം നല്ല പാഠം പഠിച്ചു. പേരാലിൻ്റെ ചില്ലക്കുമ്പത്തേക്ക് പത്രോസിനെ പറപ്പിച്ച മൈദീൻ, കാളകളെ ഉപദ്രവിച്ച കാളക്കാരൻ്റെ ഉടുവസ്ത്രം ആകാശത്തേക്ക് പറപ്പിച്ച മൈദീൻ, കള്ളക്കച്ചവടം ചെയ്യുന്ന സൈതാലിക്കയുടെ കടയിലെ കോഴിമുട്ടകൾ നിമിഷനേരം കൊണ്ട് പൊട്ടിച്ച് പകരം വീട്ടിയ മൈദീൻ, കള്ളുകുടിച്ച് ഭാര്യയെയും കുട്ടികളെയും തല്ലുന്ന ഖാദറിക്കക്കായ്ക്ക് നേർവഴി കാട്ടിക്കൊടുത്ത മൈദീൻ, തൻ്റെ വാപ്പയുടെ മരണത്തിന് ഉത്തരവാദിയായ അസനാര് ഹാജിയുടെ മകളെയും കുഞ്ഞിനെയും ആറ്റിലെ കുത്തൊഴുക്കിൽ നിന്ന് രക്ഷിച്ച മൈദീൻ. അന്യായത്തെ നേരിടാനും അനാചാരങ്ങളോട് ഏറ്റുമുട്ടുവാനും അഹങ്കാരികളെ നിലയ്ക്ക് നിർത്താനുമാണ് മൈദീൻ തൻ്റെ മാന്ത്രിക വിദ്യ പ്രയോഗിക്കുന്നത്. തനിക്ക് കൈവന്ന ഒരു അപൂർവമായ കഴിവ് സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുക എന്ന മഹത്തായ ദർശനമാണ് മൈദീനിലൂടെ നാം കാണുന്നത്. ഇവിടെ വിരൂപനും ബുദ്ധിയില്ലാത്തവനും ഒക്കെയായ മൈദീൻ സന്തോഷിക്കുന്നു. ഒപ്പം അറിയാതെ നാം അതിൽ പങ്കുചേർന്നു പോകുന്നു. ഇതൊരു ബാലസാഹിത്യ കൃതിയാണ്. കുട്ടികളുടെ മനസ്സിൽ പതിയേണ്ട മഹത്തായ സന്ദേശങ്ങൾക്ക് മഹനീയമായ സ്ഥാനം നൽകുന്നതിൽ കഥാകൃത്തും വിജയം കൈവരിക്കുന്നത് ഇവിടെയാണ്. സങ്കല്പങ്ങൾക്ക് ചിറകുകൾ നൽകേണ്ട പ്രായത്തിൽ അത് നൽകുക എന്നത് അനിവാര്യവുമാണ്. മാന്ത്രിക സൂക്തങ്ങളിലൂടെയാണ് ഇന്ദ്രജാലം സംഭവിക്കുന്നതെന്ന വിശ്വാസം തികച്ചും തെറ്റാണ്. എന്നാൽ മതിൽക്കെട്ടുകൾ ഭേദിച്ച് ഭാവന പറന്നുയരുമ്പോൾ ഈ സത്യം പലപ്പോഴും ഒരു മറവിയായി മാറുന്നു. യാഥാർത്ഥ്യങ്ങൾക്കും വസ്തുതകൾക്കും കലയുടെ നാലതിരുകളിൽ വലിയ പ്രസക്തി ഒന്നും ലഭിക്കുന്നില്ല. മാജിക്കിൻ്റെ പ്രയോഗ സാധ്യത ഏറെ ആലങ്കാരികതകളോട് അവതരിപ്പിക്കുമ്പോഴും കലയുടെ സാമൂഹ്യ പ്രസക്തിക്ക് മങ്ങലേൽക്കാതെ രചന നിർവഹിച്ചു എന്നതാണ് മുഹമ്മദ് രമണൻ്റെ വിജയം. അതുകൊണ്ട് തന്നെ അനുവും കുട്ടിച്ചാത്തനും എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ കൃതി പോലെ മണ്ടൻ മൈദീൻ അഥവാ മാന്ത്രിക മൈദീൻ എന്ന കൃതിയും ശ്രദ്ധേയമായി. കുട്ടികളിൽ ഒരു സാമൂഹ്യ ബോധം ജനിപ്പിക്കുവാൻ പാകത്തിലും നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ ഉപകരിക്കുന്ന രീതിയിലും സംഭവഗതികളെ തിരിച്ചുവിട്ട് കഥയുടെ ചാരുത നിലനിർത്തുവാൻ മുഹമ്മദ് രമണനുള്ള കഴിവ് ഇവിടെ തെളിഞ്ഞു കാണുന്നു. സമ്പത്തിലോ രൂപപ്പൊലിമയിലോ അല്ല നാം ആകൃഷ്ടരാകേണ്ടതെന്നും സമൂഹ നന്മ ലാക്കാക്കിയുള്ള പ്രവർത്തനമാണ് ഉത്കൃഷ്ടമായ ജീവിതമെന്നും കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഈ ബാലസാഹിത്യ നോവൽ. മറ്റൊരാൾ അറിഞ്ഞാൽ അപ്പോൾ നഷ്ടമാകുന്ന മാന്ത്രിക രഹസ്യം ആരും അറിയാതെ കാത്തുസൂക്ഷിക്കുകയും ആ മാന്ത്രിക ശക്തി അക്രമത്തിനും അനീതിക്കുമെതിരെയും മനുഷ്യ സ്നേഹത്തിന് വേണ്ടിയും ഉപയോഗിക്കുമ്പോൾ അതിയായി സന്തോഷിക്കുകയും ചെയ്യുന്ന ആളാണ് മൈദീൻ. പക്ഷേ പങ്കുവയ്ക്കാനാകാത്ത ആ രഹസ്യത്തിൻ്റെ പേരിൽ കഠിനമായ ഹൃദയവേദന അനുഭവിക്കുകയും ചെയ്യുന്നു. എന്തും ഏതും തൻ്റെ ഉമ്മയോട് പറഞ്ഞിരുന്ന താൻ തൻ്റെ മാന്ത്രിക രഹസ്യം ഉമ്മയോട് പറയാത്തതിൽ മൈദീൻ വേവലാതിപ്പെടുകയാണ്. ഒടുവിൽ മന്ത്രശക്തിയേക്കാൾ വലുത് മനസ്സമാധാനമാണെന്ന് മനസ്സിലാക്കുന്ന മൈദീൻ തൻ്റെ മാന്ത്രിക രഹസ്യം ഉമ്മയോട് പറഞ്ഞ് മനസ്സിനെ സാന്ത്വനപ്പെടുത്തുന്നു. ആർക്കും പങ്കുവയ്ക്കാനാകാത്ത രഹസ്യത്തിൻ്റെ ഭാരം മനസ്സിലേറ്റി നടക്കുന്നതിനേക്കാൾ നല്ലത് മണ്ടൻ മൈദീനാവുകയാണെന്ന പുതുവീക്ഷണം മൈദീൻ അവതരിപ്പിക്കുന്നു.
സമൂഹത്തിൽ പങ്കുവയ്ക്കലുകൾ ഇല്ലാത്ത ഒരു ജീവിതം സാധ്യമല്ലെന്ന മഹത്തായ ഒരു ചിന്ത ഇവിടെ വായനക്കാരിലേക്കും കടന്നു വരുന്നു. എന്തിനും ഏതിനും സാധ്യതയുള്ള ഒരു സാഹചര്യം കൈവരുമ്പോഴും നമ്മുടെ പ്രവർത്തനം നീതിക്ക് നിരക്കുന്നതും സ്നേഹം തുളുമ്പുന്നതുമായിരിക്കണമെന്ന സത്യവും ഇവിടെ ബോധ്യപ്പെടുത്തുന്നു. കുട്ടികളിൽ ഒരു ഉറച്ച മാനസികാടിത്തറ രൂപപ്പെടുത്തുവാൻ സാഹചര്യമൊരുക്കിയാണ് മുഹമ്മ രമണൻ ഈ രചന നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനുപം കുട്ടിച്ചാത്തിന് അത് മൂന്ന് നാല് ഭാഗങ്ങളുണ്ട്. ആ കൃതിയും ഇപ്രകാരമുള്ളതാണ്. ഇളം മനസ്സുകളെ കുളിർമയോടെ സ്വാധീനിക്കുവാൻ ഗ്രന്ഥകാരനുള്ള കഴിവ് അപാരം തന്നെയാണ്. NBS ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മണ്ടൻ മൈദീൻ അഥവാ മാന്ത്രിക മൈദീൻ എന്ന് പറയുന്ന പുസ്തകം. വളരെ രസകരമായി നമുക്ക് വായിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും കുട്ടികൾക്ക് ചിന്തകളിൽ നിന്ന് ചിന്തകളിലേക്ക് സങ്കല്പങ്ങളിൽ നിന്ന് സങ്കല്പങ്ങളിലേക്ക് പറന്നുയരുവാനും സാധ്യതയുള്ളതാണ് ഈ പുസ്തകം. എല്ലാവരും ഇത് വായിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.